ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ബ്ലോക്ക് തലത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സങ്കൽപ് സപ്താഹ് പരിപാടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛതാ ഹി സേവയോടനുബന്ധിച്ച് രാജ്യത്താകെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാനത്തും നിരവധി പരിപാടികൾ. രാജ്യത്ത് 2000 രൂപയുടെ നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി അടുത്തമാസം 7 വരെ നീട്ടി റിസർവ് ബാങ്ക്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണ്ണത്തിളക്കം. ടെന്നീസ് മിക്സ്ഡ് ഡബിൾസിലും പുരുഷ സ്ക്വാഷ് ഇനങ്ങളിലും സ്വർണം. വാർത്തകൾ വിശദമായി. ബ്ലോക്ക് തല വികസനം ലക്ഷ്യമിട്ട് രാജ്യത്ത് നടപ്പാക്കുന്ന സങ്കൽപ് സപ്താഹ് പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ബ്ലോക്ക് തലത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഞ്ചായത്ത് ബ്ലോക്ക് തല ജനപ്രതിനിധികൾ ഉൾപ്പെടെ 3000 പേർ പങ്കെടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും മികച്ച പരിപാടികളുടെ പട്ടികയിൽ അഭിലാഷ ജില്ലാതല പരിപാടിയുടെ വിജയം സുവർണലിപികളിൽ രേഖപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന രാജ്യത്തിലേക്കുള്ള യാത്രയിൽ സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നോക്കം പോകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഗുജറാത്തിൽ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ 1600 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നാളെ രാവിലെ 10 മണിക്ക് രാജ്യം ഒത്തുചേരണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് ഭാരത് എന്ന ലക്ഷ്യം കൂട്ടുത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമാണെന്നും ശുചിത്വമുള്ള ഭാവിക്കായി ഈ മഹത് ഉദ്യമത്തിൽ എല്ലാവരും അണിചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സ്വച്ഛതാ ഹി സേവ എന്ന പേരിൽ നാളെ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി വനിതാ ശിശു വികസന മന്ത്രാലയം ഏക് താരീഖ് ഏക് ഘണ്ട ഏക് സാത്ത് എന്ന പരിപാടിയിൽ പങ്കെടുക്കും. സ്വച്ഛതാ ഹി സേവയോട് അനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം വർക്കല ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേരള ലക്ഷദ്വീപ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ സഹകരണത്തോടെയുള്ള ശുചീകരണ പരിപാടികൾ രാവിലെ 10 കോവളം ലൈറ്റ് ഹൌസ് ബീച്ചിലും സംഘടിപ്പിക്കുന്നുണ്ട്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ വിവിധ കേന്ദ്രങ്ങളിലായി തീവ്ര ശുചീകരണ യജ്ഞം നടത്തും. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഒറ്റ ദിവസം ഒരൊറ്റ മണിക്കൂർ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേരള ലക്ഷദ്വീപ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ സഹകരണത്തോടെ തിരുവാങ്കുളം മുനിസിപ്പൽ സോണൽ ഓഫീസിലും പരിപാടി സംഘടിപ്പിക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. രാജ്യത്ത് 2000 രൂപയുടെ നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി നീട്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അടുത്തമാസം 7 വരെ നീട്ടിയത്. കഴിഞ്ഞ മെയ് 19 2000 രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള സമയപരിധി RBI നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ബാക്കിയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കും. മലയോര മേഖലകളിലും മറ്റും മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ സമീപവാസികൾ ജാഗ്രത പുലർത്തണം. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ A.ഗീത ഉത്തരവിറക്കി. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണം എന്നിവയ്ക്ക് ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അനുമതി ഉണ്ടാകില്ല. വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്.
ഉയരാം ഒത്തുചേർന്ന് എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം മറ്റന്നാൾ രാവിലെ എറണാകുളം ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി. ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് പോർട്ടൽ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. എറണാകുളത്തെ പുതിയ ക്യാൻസർ സെന്റർ മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മുൻ ആഭ്യന്തരമന്ത്രിയും CPIM നേതാവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികം നാളെ. കണ്ണൂർ തലശ്ശേരിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഏലത്തൂരിന് സമീപം ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കോച്ചിന് തീയിട്ട കേസിൽ NIA കൊച്ചി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷാരൂഖ് സൈഫിയാണ് കേസിലെ പ്രതി. സമൂഹത്തിൽ ജിഹാദി പ്രവർത്തനത്തിലൂടെ ഭീകരത സൃഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് NIA കുറ്റപത്രത്തിൽ പറഞ്ഞു. ഇടുക്കി ചെറുതോണി അണക്കെട്ടിൽ യുവാവ് അതിക്രമിച്ചു കയറിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജൂലൈ 22 ഉച്ചകഴിഞ്ഞ് 3 ഒറ്റപ്പാലം സ്വദേശി ചെറുതോണി അണക്കെട്ടിൽ കയറിയത്. പിന്നീട് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ താഴുകൾ ഉപയോഗിച്ച് പൂട്ടുകയും ഷട്ടർ റോപ്പിൽ ദ്രാവകം ഒഴിക്കുകയും ചെയ്തുവെന്നും കണ്ടെത്തിയിരുന്നു. കുട്ടനാട്ടിൽ ഉൾപ്പെടെ 2 നെൽകൃഷി വിളവെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാനും കൊയ്ത് ഉടനെ സംഭരിക്കാനും നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും കൊയ്ത്ത് യന്ത്ര ഉടമകളുടെയും യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള അട്ടപ്പാടി സഹകരണ ഫാമിംഗ് സൊസൈറ്റി ഉത്പാദിപ്പിക്കുന്ന കാപ്പിക്ക് ബംഗളൂരുവിൽ നടന്ന ലോക കാപ്പി സമ്മേളനത്തിൽ അംഗീകാരം. ഗുണമേന്മയിൽ ദേശീയതലത്തിൽ ആദ്യ 5-ൽ 1 അട്ടപ്പാടി കാപ്പി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അട്ടപ്പാടിയിലെ 400 ആദിവാസി കുടുംബങ്ങൾ ഓഹരി ഉടമകളായിട്ടുള്ള സഹകരണ സംഘം ഉത്പാദിപ്പിക്കുന്ന റോബസ്റ്റ കാപ്പിയാണ് ഗുണമേന്മയിൽ ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. 6 കാറ്റഗറികളിലായി പരിശോധനയ്ക്കെത്തിയ 1500 സാമ്പിളുകളിൽ നിന്നാണ് അട്ടപ്പാടി കാപ്പി ആദ്യ 5 ഇടം നേടിയത്. അട്ടപ്പാടിയിലെ ചിണ്ടക്കി, കരുവാര, പോത്തുപാടി ഫാമുകളിലാണ് റോബസ്റ്റ കാപ്പി കൃഷി ചെയ്യുന്നത്. ഓഹരി ഉടമകൾ തന്നെ തൊഴിലാളികളായിട്ടുള്ള അട്ടപ്പാടി സഹകരണ ഫാമിംഗ് സൊസൈറ്റി ഉത്പാദിപ്പിക്കുന്ന കുരുമുളകിനും ഏലത്തിനും നേരത്തെ ഭൌമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിന്റെ ഭാഗമായി വയനാട് ലക്കിടിയിൽ അമൃത കലശയാത്ര സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്ര വയനാട്, NCC യൂണിറ്റ്, NMSM ഗവൺമെന്റ് കോളേജ്, ജവഹർ നവോദയ വിദ്യാലയ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു അമൃത കലശയാത്ര. പുൽവാമയിൽ രക്തസാക്ഷിയായ ധീര ജവാൻ VV വസന്തകുമാറിന്റെ വീട്ടിൽ നിന്ന് മണ്ണ് ശേഖരിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിച്ചത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നെഹ്റു യുവകേന്ദ്രയുടെയും കിങ്സ് ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ സംവാദം സംഘടിപ്പിച്ചു. മാനന്തവാടി ദ്വാരക ഗുരുകുലം കോളേജിൽ യുവജനങ്ങൾക്കായി ഇന്ത്യ 2047 എന്ന പേരിലായിരുന്നു സംവാദം. പ്രസംഗ മത്സരം, ക്ലാസുകൾ, തുറന്ന ചർച്ച, പ്രതിജ്ഞ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണത്തിളക്കം. ചെന്നൈസ് മിക്സ്ഡ് ടീം വിഭാഗത്തിൽ രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ സഖ്യം സ്വർണം നേടി. പുരുഷ സ്ക്വാഷ് ടീമിലൂടെ ഇന്ത്യ 10 സ്വർണവും സ്വന്തമാക്കി. ഇന്ന് നടന്ന ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാന് 2-1 പരാജയപ്പെടുത്തിയാണ് സൌരവ് ഘോഷാൽ, മഹേഷ് മംഗോത്കർ, അഭയ് സിംഗ് എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം കിരീടമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷ സ്ക്വാഷ് ഇനത്തിൽ 9 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ സ്വർണം നേടുന്നത്. ഇതോടെ 10 സ്വർണവും 13 വെള്ളിയും 13 വെങ്കലവും അടക്കം 36 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ബ്ലോക്ക് തലത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സങ്കൽപ് സപ്താഹ് പരിപാടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛതാ ഹി സേവയോടനുബന്ധിച്ച് രാജ്യത്താകെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാനത്തും നിരവധി പരിപാടികൾ. രാജ്യത്ത് 2000 നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി അടുത്ത മാസം 7 നീട്ടി റിസർവ് ബാങ്ക്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോഴിക്കോട് ട്രെയിൻ തീവയ്പ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യൻ
ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണ്ണത്തിളക്കം. ടെന്നീസ് മിക്സ്ഡ് ഡബിൾസിലും പുരുഷ സ്ക്വാഷ് ഇനത്തിലും സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.